ഒരു സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഈ സ്കൂള് എസ്റ്റേറ്റിന്റെ സ്കൂളാണോ അല്ല ഗവൺമെന്റ് സ്കൂളാണ് അപ്പൊ അവിടെ ഒരു അധ്യാപകനാണ് അധ്യാപിക അധ്യാപകൻ അധ്യാപകൻ ഗവൺമെന്റ് എംപ്ലോയി ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ അപ്പൊ എല്ലാ ദിവസവും പുള്ളി വരുന്നുണ്ട് ഒരു കുട്ടിയെ അത് ശരി രാവിലെ മണിക്ക് ക്ലാസ് തുടങ്ങും ഒരു പോകും അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ചേട്ടാ ഒരുപാട് നേരം ഇവിടെ നിൽക്കേണ്ടത് നിങ്ങൾ പെട്ടെന്ന് പോകുമോ ആനയുടെ ശല്യം വളരെ രൂക്ഷമാണ് ഇവിടെ കുറേ വീടുകളൊക്കെ വന്ന് ആന കഴിഞ്ഞ ദിവസം വന്ന് ഇടിച്ച് തകർത്തെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ പുലി വന്നെന്ന് പറഞ്ഞു എന്നാണ് തമിഴിൽ പ്രയ സിത്തൈ വന്ന് സോറി പുലി വന്ന് ഇവരുടെ ഇവിടുത്തെ ലയത്തിലുണ്ടായിരുന്നു ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്നുള്ളത് നീലഗിരി ജില്ലയിൽ ഗൂഡലൂരിനടുത്ത് ഓവാലി എന്ന മനോഹരമായ ഒരു സ്ഥലത്താണ് ഓവാലി എന്ന് പറയുന്ന ഒരുപാട് ഗ്രാമങ്ങൾ ചേരുന്ന ഒരു സ്ഥലമാണ് അതിലിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ന്യൂ ഹോപ്പ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏലത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പെട്ടെന്ന് ഈ ഏലത്തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇടുക്കി ജില്ലയിലാണോ അല്ലെങ്കിൽ വയനാട് ജില്ലയിലാണോ എന്നൊക്കെ പക്ഷേ അല്ല നമ്മളിപ്പോൾ ഉള്ളത് ഓവാലി എന്ന മനോഹരമായ ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഓവാലി എന്ന സ്ഥലത്ത് നേരത്തെ ഞാൻ വന്നിട്ടുണ്ട് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഈ ഒരു സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് പോയിട്ടുണ്ട് കഴിഞ്ഞ യാത്രയിൽ ഓവാലി വരുന്ന സമയത്ത് കുറച്ച് സ്ഥലങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ആ യാത്ര അവസാനിപ്പിച്ചിട്ട് പോയത് ഇന്ന് എന്തായാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണണം അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാമെന്നും കൂടിയാണ് ഇന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ് അപ്പോൾ ഈ കാണുന്നതാണ് ന്യൂ ഹോപ്പ് എന്നറിയപ്പെടുന്ന സ്ഥലം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലയങ്ങൾ കാണാനായിട്ട് സാധിക്കും ഈ തേയിലത്തോട്ടങ്ങളിലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏലത്തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരിടമാണ് ഈ പറയുന്ന ഈ ലയങ്ങൾ ഇപ്പോൾ നിലവിൽ ഇവിടെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ കാരണം ഈ ഒരു സമയമായതുകൊണ്ട് അവരെല്ലാം എസ്റ്റേറ്റിൽ ജോലിക്ക് പോയിരിക്കുകയാണ് ഇനിയിപ്പം വൈകിട്ട് സമയമൊക്കെ ആകുമ്പോഴേ ഈ ലയങ്ങളിലൊക്കെ ആളുകൾ വരികയുള്ളൂ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാനൊക്കെ സാധിക്കുന്നതാണ് ഞാൻ നേരത്തെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഈ കാണുന്ന ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഇവിടെ ഒരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ആ ചേച്ചിനെയൊക്കെ പരിചയപ്പെട്ടിട്ടാണ് അന്ന് നമ്മൾ പോയത് അപ്പോൾ എന്തായാലും ഇവിടെ വന്നൊരു ചായ കുടിച്ചിട്ട് ഇന്നത്തെ യാത്ര ആരംഭിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാര്യം പറഞ്ഞാൽ ഇവിടെ വന്നത് പക്ഷേ ഇന്നിപ്പം നിലവിൽ ആ കടയില്ല അവർ ഇവിടെ നിന്ന് മാറിപ്പോയെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഏഴെട്ട് വീടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ലേഹങ്ങളറിയാലോ ലേങ്ങൾ എന്ന് പറയുന്നത് അഗ്രഹാരങ്ങൾ പോലെ അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത് രണ്ട് വീടുകൾക്ക് ഒരു ചുമര് മാത്രമാണുള്ളത് അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുള്ള വീടുകളാണ് ലേങ്ങൾ എന്ന് പറയുന്നത് അതിലിപ്പോൾ നിലവിൽ അഞ്ചെടുത്ത് മാത്രമേ ആൾക്കാർ താമസിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചപ്പോൾ ഒരു ചേച്ചി നമുക്ക് പറഞ്ഞു തന്നത് അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടെ ഒരുപാട് നേരം വൈകിപ്പിക്കുന്നില്ല ഇവിടെ വന്ന് ചേച്ചിയെ പരിചയം പുതുക്കി ചായം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാര്യം പറയുന്നത് െത്തിയത് അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി യാത്ര തുടരാം ഇവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ചന്ദനമല അതോടൊപ്പം തന്നെ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മൂലക്കാട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട് അപ്പം അങ്ങോട്ടൊക്കെ പോകണമെന്നാണ് ഇന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്നുള്ള ബാക്കി യാത്ര ആരംഭിക്കാം നമ്മളങ്ങനെ ഓവാലി എന്ന മനോഹരമായ താഴ്വാരത്തിലൂടെയുള്ള യാത്ര തുടരുകയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വഴി മൂലക്കാട് എന്നറിയപ്പെടുന്ന ഒരു ഉൾഗ്രാമത്തിലേക്കാണ് അവിടെ കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇപ്പോൾ അവിടേക്ക് എത്തിപ്പെടുകയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി തന്നെയാണ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ബിർള ഗ്രൂപ്പിന്റെ തേയിലത്തോട്ടവും കാപ്പിത്തോട്ടവുമാണ് അതിലെല്ലാം ഉപരി ഈ വഴിയിലൂടെ ജീപ്പ് മാത്രമേ പോവുകയുള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങൾ മാത്രം ഇനി മറ്റൊരു പ്രധാന പ്രശ്നം നേരിടുന്നത് ഈ വഴിയിൽ മിക്കപ്പോഴും ആനകൾ വരാറുണ്ട് ആന മാത്രമല്ല കാട്ടുപോത്ത് പുലി എന്നിങ്ങനെ ഒരുപാട് വന്യമൃഗങ്ങളുള്ള സ്ഥലത്തുകൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ വാഹനവുമായിട്ട് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിലേക്ക് പ്രധാന വഴിയിൽ നിന്ന് പ്രവേശിച്ചപ്പോഴേക്കും അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ചേട്ടം പറയുകയുണ്ടായി സൂക്ഷിച്ചു പോണം ആനയും കാട്ടുപോത്തൊക്കെ വഴിയിൽ നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അങ്ങനെ അതൊക്കെ കേട്ട് നമ്മൾ ഈ വഴിയിലൂടെ യാത്ര തുടരുകയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക സ്ഥലങ്ങളിലും വഴിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് അതോടൊപ്പം പാലമൊക്കെ തകർന്ന് കിടക്കുന്നത് കാണാം അതിന്റെ മുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നതും നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഈ വഴിയിലൂടെ അവിടെ താമസിക്കുന്ന ആൾക്കാര് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നതാണ് അതിനുള്ള പ്രധാന കാരണം വന്യമൃഗങ്ങൾ സഞ്ചരിക്കുന്ന ഒരു സ്ഥലം അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഒറ്റപ്പെട്ട വഴി എന്തായാലും മൂന്ന് നാല് കിലോമീറ്ററോളം ഈ വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മൂലക്കാട് എന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് എത്താൻ സാധിക്കൂ അപ്പോൾ പതുക്കെ നമുക്ക് ആടി ഉലഞ്ഞ് ആ ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്ര തുടരാം എന്തായാലും വളരെ ദുർഘടം പിടിച്ച പാതയിലൂടെ നമ്മൾ മൂലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരുപാട് ഉള്ളിലായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയും കുറേ ലയങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഓവാലി എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതായത് ഉൾക്കാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അവസാനത്തെ ഒരു ഇടവായിട്ട് ഈ ലയങ്ങൾക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റും ഒരുപാട് വീടുകളൊന്നും ഇല്ല കേട്ടോ ഇവിടെ കുറച്ച് വീടുകളേ ഉള്ളൂ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ഇതിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാപ്പിത്തോട്ടത്തിലും തേയിലത്തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു ഇടവാണ് ഇതാണ് അവസാനത്തെ ഒരു ഇടം ഇത് കഴിഞ്ഞിട്ടൊരു സ്ഥലം കൂടിയുണ്ട് പക്ഷേ അവിടെ ഇപ്പോൾ താമസക്കാരില്ല അവിടെ നിന്നെല്ലാം ആൾക്കാർ കുടിയിറങ്ങി ഈ പറയുന്ന രീതിയിൽ ഇങ്ങോട്ടും അതോടൊപ്പം തന്നെ ഓവാലിയുടെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ താമസം മാറ്റിയിരിക്കുകയാണ് ഇവിടെയും അധികം താമസിക്കാതെ ഇവിടെയുള്ള ആൾക്കാരും ഈ സ്ഥലം ഉപേക്ഷിച്ച് അവർ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതായിരിക്കും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് എന്തായാലും ഈ ഒരു സ്ഥലങ്ങളൊക്കെ നമുക്ക് ചുറ്റിക്കിറങ്ങി കാണാം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ നേരത്തെ ഒന്നും ഈ മൂലക്കാടിലേക്ക് വരാനായിട്ട് വേറെ പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും ആവശ്യമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാപ്പിയുടെ ഒരു സീസൺ ആയപ്പോഴത്തേനും അവിടെ ഗേറ്റ് വെച്ച് അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ അനുവാദം മേടിച്ച് മാത്രം നമുക്ക് പോരാനായിട്ട് സാധിക്കുക എന്തായാലും നമ്മളിപ്പോൾ ഇതാ മൂലക്കാട് എത്തി ഇനി നമുക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം ഇവിടെ ഇതിനോട് ചേർന്ന ഒരു ചെറിയ ക്ഷേത്രമുണ്ട് ചെറിയൊരു സ്കൂളുണ്ട് പിന്നെ ഈ പറയുന്ന രീതിയിൽ കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്ന ലയങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു ഗ്രാമത്തിൻ്റെ മറുവശത്തായിട്ട് നിബിഡമായ വനമാണ് ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ആനയും അതോടൊപ്പം തന്നെ മറ്റ് വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു ഇടം തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെയുള്ള ആൾക്കാരെ ആരെങ്കിലും കണ്ട് അപ്പോൾ അവരോട് നമുക്ക് കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ന്യൂ ഹോപ്പിൽ നിന്ന് നമ്മൾ ഏറെ ദുർഘടമായ പാതകളൊക്കെ സഞ്ചരിച്ചിട്ട് ഇപ്പോൾ മൂലക്കാട് എത്തിയിരിക്കുകയാണ് ഈ മൂലക്കാട് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ സവിശേഷത ഇതൊരു എസ്റ്റേറ്റ് ആണ് ഇവിടെ തേലയാണ് മുഖ്യമായിട്ട് കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ യാദർച്ഛികമായിട്ട് ഈ എസ്റ്റേറ്റിലെ സൂപ്പർവൈസർ ആയിട്ടുള്ള ആളെ പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തോട് നോക്കി ഈ എസ്റ്റേറ്റിനെ സംബന്ധിച്ചും ഈ പ്രദേശത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം എന്താ പേര് സുരേഷ് ബാബു സുരേഷ് ബാബു ഇവിടുത്തെ സൂപ്പർവൈസർ എന്നല്ലേ

ആ സ്കൂളുണ്ട് പ്രൈമറി സ്കൂൾ കുട്ടിയേ ഉള്ളൂ പേര് ജോലിക്ക് മാത്രം ഇവിടെ വന്നു അയ്യോക്കർ തേയില അപ്പൊ അത് അങ്ങനെ വെറുതെ ഇട്ടിരിക്കുക ആളില്ലാത്തോണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ ഒരു സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഈ സ്കൂള് എസ്റ്റേറ്റിന്റെ സ്കൂളാണോ അല്ല ഗവൺമെന്റ് ഗവൺമെന്റ് അവിടെ ഒരു അധ്യാപകനാണ് അധ്യാപിക അധ്യാപകൻ അധ്യാപകൻ പുള്ളി ഗവൺമെന്റ് എംപ്ലോയി അല്ലേ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ അപ്പൊ എല്ലാ ദിവസവും പുള്ളി വരുന്നുണ്ട് ഒരു കുട്ടിയെ പഠിപ്പിക്കാം ശരി രാവിലെ രണ്ടുമണി ആകുമ്പോൾ

പെട്ടെന്ന് ആന ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ കമ്പനിന്ന് വണ്ടിയെടുത്തിട്ട് കുറച്ച് ആളെയും കൂട്ടി വന്നു ഓടിക്കാൻ അതൊക്കെ ഉണ്ട് മാനേജ്മെന്റ് ഫീൽഡ് ഓഫീസർമാർ സപ്പോർട്ട് ഉണ്ട് അതൊന്നും അപ്പൊ നമ്മുടെ ഈ തേയിലത്തോട്ടം ഉണ്ടാവും

അങ്ങനെ നമ്മൾ ഇംഗ്ലീഷുകാർ വെച്ചത് ഇപ്പം അതായത് വർഷം പഴക്കം കാണും കാണും പഴക്കം കാണും അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പ്രോസസ് കൊറേ വളരുമ്പോ നിങ്ങൾ പ്രൂൺ ചെയ്യും പ്രൂൺ ചെയ്യും അപ്പോഴാണ് ഈ തളിര് തളിര് തളിരല്ലേ അല്ലേ എടുക്കുന്നത് അതുപോലെ തേയില പല ഇതുണ്ടല്ലോ അതായത് ചിലപ്പോ ഈ തേയില ഇവിടെ കൊളുതന്നുള്ളി ഒരു ഫാക്ടറി കൊണ്ടുപോയി പ്രോസസ് ചെയ്യുമല്ലോ അപ്പൊ പല വകഭേദങ്ങൾ ഓർഗാനിക് ഓർഗാനിക് ടീ എന്ന ഗ്രീൻ ടീന്നൊക്കെ പറയും എത്രത്തോളം വകഭേദങ്ങളുണ്ടാവും അറിയാമോ തേയിലക്ക് വൈറ്റ് ടീ ഒന്നുണ്ട് ഗ്രീൻ ടീ ഒന്നുണ്ട് പിന്നെ സാധാരണ പിന്നെ അങ്ങനെ അങ്ങനെ ഡസ്റ്റ് ഉണ്ട് ഉണ്ട്

ഇത്രയാണ് എടുക്കുന്നത് അപ്പൊ അതിന് ഇങ്ങനെ ഈ ഒരു ഭാഗം തനിച്ചെടുക്കും അത് അത്രയും കിളുന്താണ് കുറച്ചുകൂടെ ഇലയായി കഴിഞ്ഞാൽ പിന്നെ മറ്റിട്ടിട്ടി ഡസ്റ്റ് അത് താഴോട്ടുള്ള ഓ അത് ശരി അപ്പൊ ഇത്രയും ഭാഗമാണ് ഭാഗമാണോ കൊളുന്നതല്ലേ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൂപ്പർവൈസറായിട്ടുള്ള സുരേഷ് ബാബു അദ്ദേഹം ഈ തേലിയെ സംബന്ധിച്ചും ഈ എക്സ്റ്റിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മളോട് പങ്കുവെച്ചു അപ്പോൾ ഇത്രയും വിവരങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് അദ്ദേഹത്തോട് നമുക്ക് നന്ദിയുണ്ട് അപ്പോൾ താങ്ക് സോ മച്ച് ഓക്കെ 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 അപ്പോൾ എന്തായാലും സുരേഷ് ബാബു ചേട്ടനോടൊക്കെ സംസാരിച്ചതിന് ശേഷം കുറച്ചുകൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതായത് ഇവരുടെ ലയങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അധികം താമസക്കാരില്ല പത്തിരുപത് കുടുംബങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ഒഴിഞ്ഞു പോയെന്നാണ് പറഞ്ഞത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാ വീടുകളും അടഞ്ഞിടക്കുകയാണ് അതോടൊപ്പം തന്നെ കുറേ വീടുകളൊക്കെ പൊളിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീടുകളിലുള്ള ആൾക്കാരെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പലായനം ചെയ്തു ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി ഒരു പയ്യൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു ഞാൻ അവനോട് ചോദിച്ചു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ചേട്ടാ ഒരുപാട് നേരെ ഇവിടെ നിൽക്കേണ്ടത് നിങ്ങൾ പെട്ടെന്ന് പോകുമോ ആനയുടെ ശല്യം വളരെ രൂക്ഷമാണ് ഇവിടെ കുറേ വീടുകളൊക്കെ വന്ന ആന കഴിഞ്ഞ ദിവസം വന്ന് ഇടിച്ച് തകർത്തെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ പുലി വന്നെന്ന് പറഞ്ഞു സിരിത്തൈ എന്നാണ് തമിഴിൽ പറയാ സിരത്തൈ വന്ന് സോറി പുലി വന്ന് ഇവരുടെ ഇവിടുത്തെ ലയത്തിലുണ്ടായിരുന്ന ഒരു നായനെ പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു അധികം കാലമൊന്നും ആയില്ല ഈ കഴിഞ്ഞ എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും വന്യമൃഗങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ നിന്ന് പ്രധാനമായിട്ടും ആൾക്കാർ ഒഴിഞ്ഞു പോകാനുള്ള കാരണം തന്നെ ഇതാണ് വന്യമൃഗങ്ങളുടെ രൂക്ഷമായ ശല്യം പണ്ടത്തെ പോലെയല്ല പണ്ട് ആദ്യ കാലങ്ങളിലൊന്നും ഇത്രയും ആനയോ പുലിയോ കരടിയോ ഒന്നും ഇവിടെ വരില്ലായിരുന്നു ഏകദേശം പത്ത് വർഷത്തിനുള്ളിലായിട്ടാണ് ഇത്രയും വന്യമൃഗങ്ങൾ ഈ കാണുന്ന ലയത്തിലേക്ക് വന്നു തുടങ്ങിയിട്ട് ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്ന് പോലും അറിയാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ നമ്മളറിയുന്ന ഗൂഡല്ലൂരിന് കുറേ ഉള്ളിലായിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ലയങ്ങളും കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടെന്ന് പോലും നമുക്ക് പുതിയ ാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് തന്നെ ദുഷ്കരം തന്നെയാണ് നമ്മൾ വന്ന വഴി തന്നെ അതിന് ഉദാഹരണമാണ് ഇവിടെ ഈ ലയങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ നാലഞ്ച് കിലോമീറ്ററോളം നടന്നു പോയി അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഈ കാണുന്ന ലയങ്ങളിലേക്ക് അവർ വരുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല പിന്നെ അവർ വർഷങ്ങളായിട്ട് ഇങ്ങനെ ശീലിച്ചു പോകേണ്ട അവരെ സംബന്ധിച്ചിടത്തോളം അവർ അത്ര ബുദ്ധിമുട്ടായിട്ട് പറയുന്നില്ല നമുക്ക് ഒരു ദിവസമൊക്കെ വന്ന് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അവർ പറയുന്നത് ഞങ്ങളിതിന് ശീലമായി ഞങ്ങളിങ്ങനെ നാലഞ്ച് കിലോമീറ്ററോളം ഡെയിലി നടക്കും എന്തെങ്കിലും സാധനം തീർന്നു കഴിയുമ്പോൾ പോയി വാങ്ങിച്ചിട്ട് വരും വരാൻ നിവൃത്തിയില്ല പിന്നെ അതല്ല എങ്കിൽ ഇവരുടെ എസ്റ്റേറ്റിൻ്റെ വാഹനങ്ങൾ ചില സമയങ്ങളിലൊക്കെ വരും അതിലൊക്കെ കയറിപ്പോയിട്ടാണെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമെന്നൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞു തന്നത് ഇപ്പോൾ എല്ലാ ആൾക്കാരും പല സ്ഥലങ്ങളിലേക്ക് പണിക്ക് പോയിരിക്കുകയാണ് അതല്ല എങ്കിൽ നമുക്ക് അവരെയൊക്കെ കാണാമായിരുന്നു എന്തായാലും ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആ സൂപ്പർവൈസറെ കണ്ടുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അദ്ദേഹം പറഞ്ഞു ഇനി ഒരുപാട് നേരം നിൽക്കേണ്ട നിങ്ങൾ മാക്സിമം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾ തിരിച്ചു പോകണം അതല്ല എങ്കിൽ ആന ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ ആ പയ്യനെ കൂടെ പറഞ്ഞപ്പോഴത്തേന് ഏകദേശം തീരുമാനമായി കാരണം ആന കഴിഞ്ഞ ദിവസങ്ങളിൽ ൊക്കെ വന്ന് വീടിൻ്റെ വന്ന് പോയെന്ന് പറഞ്ഞു പിന്നെ നാശനഷ്ടങ്ങളൊക്കെ വരുത്തിയെന്നും പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ മൂലക്കാടിനെ കുറിച്ച് പറയാനായിട്ട് എന്തായാലും വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മലനിരകൾ കാണാം പിന്നെ ചന്ദനമല ചന്ദനമല എന്ന് പറയുന്ന ആ ഒരു കോവിലൊക്കെ ഉണ്ട് ഇവിടെ വളരെ പ്രസിദ്ധമായ ഒരു കോവിലാണ് ഓവാലി എന്ന് പറയുന്ന സ്ഥലത്തെ വളരെ പ്രസിദ്ധമായ ഒരു കോവിലാണ് ചന്ദനമല എന്ന് പറയുന്നത് ആ ഒരു മലയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്തുകൊണ്ടും വളരെ നയനാനന്ദകരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ മൂലക്കാട് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രദേശം എന്താണ് പേരെന്താണ് എന്റെ പേര് രാജൻ രാജൻ ഇവിടത്തെ ജോലിക്കാരനാണോ ജോലിക്കാരനാണ് ഇവിടത്തെ ഇവിടത്തെ അപ്പൊ എത്ര വർഷമായി ചേട്ടൻ ഇവിടെ നാപ്പത് കൊല്ല അടുത്ത് ആരായി നാപ്പത് കൊല്ലായി മലയാളിയാണല്ലോ എന്റെ നാട് ഷൊർണൂരിന്റെ അടുത്താണ് ഷൊർണ്ണൂരിന്റെ വല്ലപ്പുഴ എന്ന് പറയും ഏത് സ്ഥലം വല്ലപ്പുഴ വല്ലപ്പുഴ ചേട്ടൻ ആദ്യം ഇവിടെ വരുമ്പോ ഇവിടെ എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ ആദ്യം എന്ന് പറയുമ്പോ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരും നല്ല ദുഃഖം ഉണ്ടായിരുന്നതാണ് ഇപ്പോ ചെറിയ പോയി കുറച്ച് കുടുംബുണ്ട് കുടുംബം മാത്രമേ ഉള്ളൂ അതെ അത് ശരി പിന്നെ വലിയ ഓഫീസൊക്കെ അവിടെ നീവൊപ്പാണ് അവിടുന്ന് അവർ പണിക്കാ വന്ന് നോക്കൂ പിടിക്കുകയൊക്കെ ചെയ്യും മാനേജർമാരെ അയ്യംമാരൊക്കെ അങ്ങനെ വന്ന് നോക്കി പോകും ഒക്കെ അന്നൊക്കെ റുപ്പാണ് ഒരു ദിവസം കൂടി ഒരു ദിവസം ഇറങ്ങുന്ന അതിന് ശേഷം പിന്നെ ഇപ്പോ കൂലിപ്പോ പത്ത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് റുപ്പ്യണ്ട്

അങ്ങനെ അതാണ് അവസ്ഥ അങ്ങനെ അങ്ങനെ ശരി നമ്മൾ മൂലക്കാടിൽ നിന്ന് ഓഫ് റോഡ് വഴിയിലൂടെ ഒക്കെ സഞ്ചരിച്ച് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം ചന്ദനമല എന്ന് പറയുന്ന വളരെ മനോഹരമായ അല്ലെങ്കിൽ വളരെ ഹൃദ്യമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടത്താണ് ഇവിടെ ശരിക്കും കാഴ്ചകൾ സമ്മാനിക്കുന്നതെങ്കിലും ഇതൊരു പവിത്രമായ ഒരു സ്ഥലമാണ് ഇവിടെ ഒരു മുരുകൻ്റെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വേണം നമ്മൾ ഇതിനെ കാണാനായിട്ട് ഒരുപാട് ഒച്ചയും ബഹളവും ഉണ്ടാക്കാൻ പാടില്ല ഫോട്ടോസൊക്കെ എടുക്കേണ്ട ആൾക്കാർക്ക് ആയിട്ട് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച നമുക്കത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല അത്രയും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് എൻ്റെ തൊട്ടുപുറയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മലനിരകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരു സൈഡിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ പറയുക കാഴ്ചകൾക്ക് അത്ര വ്യക്തതയില്ല കാരണം ആ ഒരു സൈഡിലേക്ക് സൂര്യൻ്റെ ഗ്ലെയർ ഒക്കെ അടിച്ചിട്ട് മല അത്ര ക്ലിയറായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല പക്ഷേ ഈ ഒരു ഭാഗത്ത് എൻ്റെ പിൻഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു വിഷു നമുക്ക് എടുക്കാനും കാണാനും സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ എല്ലമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയും അവിടെ നിന്ന് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചന്ദനമല വന്നിരുന്നു അതോടൊപ്പം തന്നെ എല്ലമലയിലേക്ക് പോയിരുന്നു അന്ന് ഈ പറയുന്ന രീതിയിൽ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ അത് തന്നെയല്ല നമ്മുടെ അനിൽ സാർ ഈ ഒരു സ്ഥലം കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിനും കൂടി ഒരു സ്ഥലം കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യം ഈ ഒരു ചന്ദനമലയിലേക്ക് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കാഴ്ച ശേഷം ബാക്കി യാത്ര അല്ല ഈ ഒരു സ്ഥലം ഞാൻ ആദ്യോട്ടെ ഇവിടെ വരുന്നത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ചന്ദനമല എന്ന് പറഞ്ഞൊരു ഒരു ഹില്ലിന്റെ ഒരു കുന്നിന്റെ മുകളിലാണ് ഇവിടെ ഒരു മുരുക ക്ഷേത്രമുണ്ട് ഗുഡല്ലൂരിലെ ഓവാലി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഭാഗമാണ് ഈ ചന്ദനമലയൊക്കെ ഓവാലി എന്ന സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ ഒരു ബ്രിട്ടീഷുകാരന്റെ സ്മരണാർത്ഥമാണ് ഈ സ്ഥലത്തിന് ഓവാലി എന്ന പേര് വന്നത് ആ ഇംഗ്ലീഷുകാരന്റെ പേര് ജെയിംസ് ഔസ്റ്റർലോണി എന്നായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഓവാലി അപ്പോൾ നമ്മൾ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ചുറ്റും കണ്ണോടിച്ചാൽ മനോഹരമായിട്ടുള്ള മലനിരകൾ കാണാം വൃക്ഷനിബിഡമായിട്ടുള്ളതും ഉയരത്തിൽ നിൽക്കുന്നതുമായിട്ടുള്ള മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഓവാലി അപ്പോൾ ഓവാലി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വാല്യൂ ആണ് മലകളാൽ ചുറ്റപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു താഴ്വാരമാണ് ഈ ഓവാലി എന്ന് ഇവിടെ ധാരാളം തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും കുരുമുളക് പ്ലാന്റേഷനും ഏലയ്ക്ക പ്ലാന്റേഷൻസും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ വളഞ്ഞ് പൊളഞ്ഞു പോകുന്ന റോഡുകളുടെ കാഴ്ചയും അതിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒക്കെ കാഴ്ചയെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ താഴ്വാരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ വസിക്കുന്ന ധാരാളം ലയങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ടും അത്രയും അതിമനോഹരമായിട്ടൊരു ഭൂപ്രദേശം തന്നെയാണ് ഇത് എന്ന് നിസ്സംശയം പറയാം നമുക്ക് ഓവാലിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഓവാലി ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ മുഖ്യമായിട്ടും നിലമ്പൂർ കോവിലകത്തിൻ്റെ ഭാഗമായിരുന്നു മുന്നേ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇത് മലബാർ ഭാഗമായിട്ടായിരുന്നു ഓവാലി ഉണ്ടായിരുന്നത് പിന്നീട് ഈ ഓവാലി ഉൾപ്പെടുന്ന പ്രദേശം ഭരണത്തിൻ്റെ സൗകര്യാർത്ഥം ബ്രിട്ടീഷുകാർ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാക്കുകയാണ് ഉണ്ടായത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം സന്ദർശിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഓവാലിയിൽ എത്തിപ്പെടാൻ സാധിക്കുമോ എന്ന് അറിയില്ല കാരണം നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് ഓവാലിയിലേക്ക് വരുന്ന വഴിയുടെ തുടക്കത്തിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ചെക്ക് പോസ്റ്റാണ് അവിടെ അവർ അനുവദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓവാലിയിലോട്ടുള്ള വഴിയിൽ തുടർന്ന് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ധാരാളം തേയിലത്തോട്ടങ്ങളുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് ഇവിടെ അവരുടെ തൊഴിലാളികളുടെ ലയങ്ങളും ഫാക്ടറിയും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അവിടേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ആ വഴി കടക്കുന്നതിന് ഫോറസ്റ്റുകാരോട് പറയേണ്ടത് ഈ ചന്ദനമലയിലുള്ള മുരുകൻ ക്ഷേത്രത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ അവർ നമ്മളെ ഈ റോഡിലേക്ക് കടത്തി ആ കടത്തി വിടുമ്പോൾ തന്നെ അവരവിടെ ഒരു രജിസ്റ്ററിൽ നമ്മുടെ പേരും നമ്മുടെ വണ്ടി നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ എൻട്രി ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളെ കടത്തിവിടുന്നത് അപ്പോഴെന്തായാലും നമ്മളങ്ങനെ എല്ലമല എത്തിയിരിക്കുകയാണ് മനോഹരമായ ഒരു സ്ഥലത്തുകൂടിയാണ് നമ്മൾ എല്ലമലയിലേക്ക് എത്തിയിരിക്കുന്നത് വരുന്ന വഴിയൊക്കെ ആണെങ്കിലും ഇരുവശങ്ങളിലായിട്ട് തേയിലത്തോട്ടങ്ങൾ അതിൻ്റെ നടുവിലൂടെയുള്ള റോഡ് ആ റോട്ടിലൂടെ നമ്മൾ കടന്നാണ് ഈ എല്ലമല എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ചെറിയ ഗ്രാമക്കവലയാണ് ഇനിയിപ്പോൾ ഇവിടെ പോയിട്ട് നമുക്കൊരു ചായ കുടിക്കണം ചായ കുടിച്ചിട്ട് നമ്മൾ ഇനി തിരിച്ചു പോകുന്നതാണ് ഏകദേശം ഇരുട്ടായി സൂര്യനൊക്കെ അസ്തമിച്ചു തുടങ്ങിയിരിക്കുകയാണ് പിന്നെ ഒരുപാട് വൈപ്പിക്കാതെ നമുക്ക് പോയിട്ട് എത്രയും പെട്ടെന്ന് ഒരു ചായ കുടിച്ചിട്ട് വേണം നമുക്കിനി ഈ ഓവാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഗൂഡലൂര് പോകാനായിട്ട് ഗൂഡലൂരിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക് മടങ്ങാമെന്നൊക്കെയാണ് ഇന്ന് വിചാരിച്ചിരിക്കുന്നത് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ബാക്കി വരുന്ന വഴി തന്നെ നോക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി പോയി ഒരു ചായ കുടിക്കാം മലയിൽ വന്ന ചായയൊക്കെ കുടിച്ച് ഇതാ നമ്മളിനി തിരിച്ചു പോവുകയാണ് നല്ല രീതിയിൽ ഇരുട്ടായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് ഇന്നെന്തായാലും നമ്മൾ ഓവാലിയിലെ കാഴ്ചകൾ കണ്ടത് അല്ലേ അതെ അതെ ഓവാലിയിലെ കുറച്ച് കാഴ്ചകൾ ഇനിയും കുറച്ച് പ്രദേശങ്ങളുണ്ട് ഓവാലിയിൽ കാണാനായിട്ട് അതെന്തായാലും നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈകിപ്പ് ചെയ്യാം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ ഇവർക്കും ബൈ യെസ് ബൈ ബായ്